വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നിങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. യെസ്, ഓക്കെ. നമ്മുടെ വെക്കേഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അവധിക്കാലം നിങ്ങൾക്കറിയാമല്ലോ. അവധിക്കാലത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നല്ലതുപോലെ ക്ലാസ്സുകൾ മനസ്സിലാകാനായി ഈ അവധിക്കാലത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിക്കുവാണ്. നിങ്ങൾ റെഡിയാണോ? ഇന്ന് മുതൽ നമ്മൾ മലയാളത്തിലെ വേർഡ്സ്, മലയാളത്തിലെ വാക്കുകൾ, ചെറിയ വാക്കുകൾ, വലിയ വാക്കുകൾ ഒക്കെ നമ്മൾ പഠിക്കുകയാണ്. ഡെയിലി നമ്മൾ കുറച്ച് വേർഡ്സ് വീതം പഠിക്കുമ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അക്ഷരത്തെറ്റ് കൂടാതെ എഴുതുവാനായി കഴിയും. നിങ്ങൾ റെഡിയാണോ? അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആൻസേഴ്സ്, ഉത്തരങ്ങൾ, അതുപോലെ വർക്ക്സ് അയക്കുവാനായി കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ നമ്പർ ഇവിടെ നൽകുന്നുണ്ട്. പേരൻസ് ദയവായി നോട്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന വർക്ക്സും ആൻസർ ഷീറ്റ്സും ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് നൽകും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന വർക്ക്സും അതുപോലെ കുട്ടികൾ ചെയ്യുന്ന ആൻസർ ഷീറ്റ്സും നിങ്ങൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈനിലേക്ക് അയച്ചു തരാം. അയക്കേണ്ട നമ്പർ ഇവിടെ താഴെ നൽകുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക, സേവ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ മലയാളം ഡിക്റ്റേഷൻ, മലയാളം കേട്ടെഴുത്ത്, ടീച്ചർ പറയുന്നത് കേട്ട് നിങ്ങൾ എഴുതുക. റെഡിയാണല്ലോ? ബുക്കും പേനയും കരുതിയല്ലോ? സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ചിത്രം, പിക്ചർ നൽകും. അത് എന്താണ് എന്ന് ടീച്ചർ പറയുകയും ചെയ്യും. അത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക. റെഡിയാണല്ലോ? ഓക്കെ. ഇതെന്താണ്? പമ്പരം. കേട്ടിട്ടുണ്ടോ? പമ്പരം. വേഗത്തിൽ എഴുതിയേ, പമ്പരം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയേ. പമ്പരം. അറിയാത്തവർ വിഷമിക്കേണ്ട, ടീച്ചർ ഇവിടെ എഴുതി നൽകും. അത് നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. എങ്ങനെ എഴുതുക? നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പമ്പരം. പ പമ്പ പമ്പരം. കറക്റ്റാണോ? നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ? ഓക്കെ, തെറ്റിപ്പോയർ വിഷമിക്കണ്ട കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിച്ചോളൂ. എന്താണ് ഇതെന്താണെന്നറിയാവോ? തബല. തബല, തബല, തബല. വേഗത്തിൽ എഴുതിക്കോളൂ. തബല, തബല എന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. തബല.
നമുക്ക് തബല എഴുതാം. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ത ബ ല തബല ത ബ ല തബല. കറക്റ്റ് ആണോ? കറക്റ്റായിട്ട് എഴുതിയായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പോയവർ എഴുതി പഠിക്കുക കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. പപ്പടം 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 കേട്ടുവല്ലോ. എന്നാൽ വേഗത്തിൽ എഴുതിക്കോളൂ, പപ്പടം വേഗത്തിൽ എഴുതിക്കോളൂ. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പപ്പടം. പ പപ്പടം കറക്റ്റാണോ? നിങ്ങൾ എഴുതിയത് ശരിയാണോ? യെസ്, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. അപ്പോൾ നിങ്ങൾ ടീച്ചറുടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ ചെയ്ത വർക്ക്സും ആൻസർ ഷീറ്റ്സും അയക്കുവാനായി മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ചോദ്യം 4 ശ്രദ്ധിച്ചോളൂ. ഓന്ത് 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 വേഗത്തിൽ എഴുതിക്കോളൂ. നിങ്ങൾ കേട്ടുവല്ലോ, ഓന്ത്. ഓക്കെ, ഇനി എഴുതിക്കോളൂ. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. ഓന്ത് ശരിയാണോ? വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് സ്വന്തമായി മലയാളം എഴുതുവാൻ ക്ലാസ്സിൽ ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതണമല്ലോ. അങ്ങനെ സ്വന്തമായിട്ട് മലയാളം എഴുതുവാനുള്ള ഒരു ക്ലാസ് വെക്കേഷനിൽ വരുന്നുണ്ട്. നിങ്ങൾ ആ കോഴ്സിന് ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ടൈമിൽ ടീച്ചർ അത് യൂട്യൂബിൽ അറിയിക്കും, ആ ടൈമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 5, ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. എന്താണെന്ന് നോക്കാം, ചിത്രം ഏതാണ് എന്ന് ശ്രദ്ധിക്കാം. എന്താ? പാറ്റ പാറ്റ പാറ്റയെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ വേഗത്തിൽ എഴുതിക്കോളൂ, പാറ്റ പാറ്റ.
പാ പാറ്റ പാറ്റ. ഓക്കെ, ശരിയാണോ? ശരിയവർ കൈ ഉയർത്തി. വെരി ഗുഡ്. തെറ്റിപ്പോയർ വിഷമിക്കേണ്ട, നിങ്ങളിത് എഴുതി പഠിക്കുക, വീണ്ടും നിങ്ങൾ കേട്ടെഴുത്ത് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ചോദ്യം 6. ശ്രദ്ധിച്ചോളൂ, ചിത്രം ശ്രദ്ധിക്കൂ. എന്താണ് നാരങ്ങ? നാരങ്ങ ഇതെന്താണ്? നാരങ്ങ മനസ്സിലായല്ലോ, നിങ്ങൾ കേട്ടുവല്ലോ. നാരങ്ങ വേഗത്തിൽ എഴുതിക്കോളൂ. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നാ ര നാരങ്ങ. നാരങ്ങ കറക്റ്റാണോ? നിങ്ങൾ എഴുതിയത് ശരിയാണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാ? 7, 7. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിക്കാം, ചിത്രം ശ്രദ്ധിക്കൂ. ഇതാരാ? തവള. തവള നിങ്ങൾ കേട്ടുവല്ലോ. എന്താണ് തവള? എഴുതാം, എന്നാൽ വേഗത്തിൽ എഴുതിക്കോളൂ. ടീച്ചർ എഴുതട്ടെ, നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. നിങ്ങൾ എഴുതിയത് ശരിയാണോ? ഇതുപോലെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? യെസ്, വെരി ഗുഡ്. എത്ര പേർക്ക് ശരിയായി? നിങ്ങളുടെ കൈ ഉയർത്തി, ടീച്ചർ കാണട്ടെ. ഓക്കെ, കൈ താഴ്ത്തിക്കോളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇനി എത്രാമത്തെ ചോദ്യമാണ്? ക്വസ്റ്റ്യൻ നമ്പർ 8, എട്ടാമത്തെ ചോദ്യമാണ്. എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8, എട്ട്. ചോദ്യം 8, 8th ക്വസ്റ്റ്യൻ. ചിത്രം ശ്രദ്ധിക്കൂ. ഏതാണ് ചിത്രമെന്ന് നോക്കാം. ഇതെന്താണെന്ന് അറിയാവോ? എന്താ? വെരി ഗുഡ്. കയർ. കയർ എളുപ്പമല്ലേ? എഴുതുവാൻ എളുപ്പമല്ലേ? എന്നാൽ വേഗത്തിൽ എഴുതിക്കോളൂ. കയർ. കയർ വേഗത്തിൽ എഴുതൂ.
നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. കയർ, ക യ ഉൾ, കയർ കറക്റ്റാണോ? നിങ്ങൾ കറക്റ്റായി എഴുതിയായിരുന്നോ? യെസ്, വെരി ഗുഡ്. എത്ര പേർക്ക് കറക്റ്റായിട്ടുണ്ട്? ഓക്കെ, കൈതാഴ്ത്തിക്കോളൂ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9, ഒൻപതാമത്തെ ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചിത്രം ശ്രദ്ധിക്കൂ. ഇതെന്താണ്? കപ്പൽ, കപ്പൽ. കപ്പൽ നിങ്ങൾ കേട്ടുവല്ലോ, എഴുതാമല്ലോ. എന്നാൽ വേഗത്തിൽ എഴുതിക്കോളൂ. കപ്പൽ, ചോദ്യം കപ്പൽ, കപ്പൽ. ഇനി നമുക്ക് ആൻസർ എഴുതി നോക്കാം. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കപ്പൽ എങ്ങനെയാണ് എഴുതുക? ഓക്കെ, വെരി ഗുഡ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം വീണ്ടും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇന്നിരുന്ന് നിങ്ങൾ ഈ വാക്കുകളൊക്കെ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. കേട്ടെഴുത്തിലെ ലാസ്റ്റ് വേർഡ് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10, പത്താമത്തെ ചോദ്യം. ശ്രദ്ധിച്ചോളൂ, പിക്ചർ ശ്രദ്ധിക്കാം. ഇതാരാണ്? മുയൽ, മുയൽ, മുയൽ. എഴുതാം, കേട്ടുവല്ലോ, മുയൽ, മുയൽ. വേഗത്തിൽ എഴുതിക്കോളൂ. എഴുതിയത് ശരിയാണോ എന്ന് നോക്കണ്ടേ? ചെക്ക് ചെയ്യാം. ഓക്കെ, എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ. മുയൽ, മുയൽ കറക്റ്റായിട്ട് എഴുതിയായിരുന്നോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിക്റ്റേഷനിൽ നിങ്ങൾ പങ്കെടുത്തു. ഫുൾ പോയിന്റ്സും കിട്ടി എത്ര പേരുണ്ട്? ടീച്ചർ നോക്കട്ടെ, കൈ ഉയർത്തി. വെരി ഗുഡ്, കൈ താഴ്ത്തിക്കോളൂ.
തെറ്റിപ്പോയൊരു വിഷമിക്കേണ്ട, ടീച്ചർ എഴുതി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതുക, പഠിക്കുക. എന്നിട്ടോ കറക്റ്റായിട്ട് എഴുതുക. എഴുതിയ ശേഷം ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ, കറക്റ്റായിട്ട് ചെയ്തവർ വേഗത്തിൽ അയച്ചോളൂ. നിങ്ങളുടെ വർക്ക്സും ആൻസർ ഷീറ്റ്സും അയക്കേണ്ട, വാട്സപ്പ് നമ്പർ ഇവിടെ നൽകുന്നുണ്ട്. വേഗത്തിൽ പാരൻസ് നോട്ട് ചെയ്യുക, അത് സേവ് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.